ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേരള പി എസ് സി 30/7/2024 ഗസറ്റിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് പേർ കാത്തിരുന്നൊരു വിജ്ഞാപനമാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയുള്ള ഐ സി ഡി എസ് സൂപ്പർവൈസർ വിജ്ഞാപനം വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 236/2024 എന്നാണ് കാറ്റഗറി നമ്പറിന് ആ ഒരു വിജ്ഞാപനത്തെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായും താല്പര്യമുള്ള ആളുകളൊക്കെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ഏറെ ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ 30/7/2024 ഗസറ്റിൽ കേരള പി എസ് സി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 4/9/2024. അപ്പോൾ അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുന്ന ആൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഓരോ വിജ്ഞാപനങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് കേരള വനിതാ ശിശു വികസന വകുപ്പിലേക്ക് വേണ്ടിയിട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം. അപ്പോൾ അതിലേക്ക് കാറ്റഗറി നമ്പർ 236/2024 കാറ്റഗറി നമ്പറിൽ സൂപ്പർവൈ വനിതാ ശിശു വികസന വകുപ്പിലേക്ക് വേണ്ടിയിട്ടാണ് സൂപ്പർവൈസർ ഐ സി ഡി എസ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് വിജ്ഞാപനം വന്നത്. 37,400 മുതൽ 79,000 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിലേക്ക് ഇപ്പോൾ പ്രതീക്ഷിത ഒഴിവുകൾ എത്ര വേക്കൻസികളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതിലേക്ക് അംഗൻവാടി നിയമ രീതി പറയുന്നത് അംഗൻവാടി വർക്കറായി 10 വർഷത്തിൽ കുറയാതെ സർവീസുള്ള സ്ത്രീകളിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത്. ഈ തസ്തികളിലേക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് സംവരണം ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. അതുപോലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലേക്ക് പ്രായപരിധി 1/1/2024 കണക്കാക്കിയിട്ട് 50 വയസ്സ് കവിയാൻ പാടില്ല. അപ്പോൾ 50 വയസ്സിന് താഴെയുള്ള ഒരുപാട് ആളുകളുണ്ടാവും ഇത്തരമുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന അംഗൻവാടി വർക്കറായിട്ട് 10 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാകും. അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇതിലേക്ക് യോഗ്യത SSLC പാസ്സായിരിക്കണം. അതുപോലെ സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ അംഗൻവാടി വർക്കറായി 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ടാവും ഈ ഒരു അവസരത്തിനായി കാത്തിരിക്കുന്നത്. അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പറഞ്ഞു. അതിലേക്ക് 4/9/2024 വരെ അപേക്ഷിക്കാം. ഇപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഈ തസ്തികയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.psc.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിം യൂസർ ഐ ഡിയും പാസ്വേഡും വൺ ടൈം പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും. അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും. NCA നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്.
അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട്, നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ കൊണ്ടുകാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.